നമ്മുടെ നാടെങ്ങും കോവിഡിന്റെ രണ്ടാം തരംഗം ആഞ്ഞടിക്കുന്ന ഈ സമയത്ത് നിങ്ങളൊക്കെ സേഫാണെന്ന് കരുതുന്നു. പരമാവധി വീട്ടിൽ തന്നെ ഇരിക്കാനും സർക്കാരിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും നിർദ്ദേശങ്ങൾ കർശനമായും പാലിക്കാനും നമ്മളൊക്കെ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഏതൊരു പ്രോഗ്രാം ചർച്ച ചെയ്യുകയാണോ അതിലെല്ലാം ഇപ്പോൾ കടന്നു വരുന്ന ഒന്നാണ് കോവിഡ്. ഈ കോവിഡ് കാലത്ത് അതിനെ പ്രതിരോധിച്ചു കൊണ്ടുവേണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ. ഗർഭിണികളെ സംബന്ധിച്ച് ഏറെ ആശങ്കകളും ബേജാറും ഒക്കെയുള്ളൊരു സമയം കൂടിയാണിത്. പ്രത്യേകിച്ചും ഏറെ പേരും വളരെയധികം കാലം ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുമൊക്കെയാണ് ഒന്ന് ഗർഭിണിയായിട്ടുണ്ടാവുക. ഈ കൊറോണ സമയത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു പോയാൽ അതൊരു പക്ഷേ തനിക്കോ തൻ്റെ കുഞ്ഞിനോ എങ്ങനെ ബാധിക്കുമെന്ന് പോലും നമുക്കൊരു നിശ്ചയവുമില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഏതൊരു വിഷയത്തിലേക്ക് കടക്കുമ്പോഴും ഗർഭിണികളും അവരോടൊപ്പം ഉള്ളവരും നന്നായി ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഗർഭിണിയായവർ മാത്രമല്ല സുരക്ഷിതമായി വീട്ടിലിരിക്കേണ്ടത്. ഗർഭിണി വീട്ടിലിരിക്കുകയും ഭർത്താവ് കൂട്ടുകാർക്കിടയിലേക്കും അങ്ങാടിയിലേക്കുമൊക്കെ പോകുന്നതും ഏറ്റവും റിസ്ക്കുള്ള കാര്യം തന്നെയാണ്. അതായത് സാമൂഹിക അകലം പാലിക്കുക എന്ന കാര്യത്തിൽ ഗർഭിണി മാത്രമല്ല അവളുടെ വീട്ടിലുള്ളവരും ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തുക തന്നെ വേണം. പൊതുവെ ഗർഭിണികൾ രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ രോഗം പിടിപെടാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ സമയത്ത് ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം. ഒന്നാമതായി മാനസികമായി ധൈര്യം ഉണ്ടാവുക എന്നതുതന്നെ. എനിക്ക് കൊറോണ പിടിക്കുമോ, എന്നെ കൊറോണ ബാധിച്ചാൽ അത് കുഞ്ഞിനെ ബാധിക്കുമോ, പ്രസവത്തെ അതെങ്ങനെ ബാധിക്കും എന്നിങ്ങനെയുള്ള ധാരാളം ആകുലതകൾ സ്വാഭാവികമായും ഗർഭിണികളുടെ മനസ്സിലുണ്ടാകും. അത്തരം ചിന്തകൾ മാനസികമായി തളർത്തുന്നവ ആവരുത്. മാനസിക സമ്മർദ്ദം കുഞ്ഞിനും ഗർഭിണിക്കും ദോഷകരമായ ഹോർമോൺ ഉൽപ്പാദനത്തിന് കാരണമാവും എന്നറിയാമല്ലോ. ഗർഭിണിയിൽ ഉണ്ടാകുന്ന അമിത ടെൻഷൻ കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയൊക്കെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നത് ആലോചിച്ച് ടെൻഷനാവാതെ ഒന്നും വരാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് നമുക്ക് വേണ്ടത്. വീടിനകത്ത് റൂമിൽ തന്നെയാകും ഏറെ ഗർഭിണികളും ഉണ്ടാവുക. വീട്ടുകാരും പറയും ഈ സമയം പുറത്തേക്കൊന്നും വരണ്ട എന്ന്. ഈ ഒരു സാഹചര്യത്തിൽ അധിക സമയവും കിടത്തവും ചിലർ അമിതമായ ഫോൺ ഉപയോഗത്തിലേക്കും പോകാനുള്ള സാധ്യത ഉണ്ട്. രണ്ടും ഗർഭിണിയെ സംബന്ധിച്ച് കുഞ്ഞിനെ സംബന്ധിച്ചും ദോഷകരമാണ്. അമിതമായ ഫോണിൻ്റെ ഉപയോഗം ഗർഭസ്ഥ ശിശുവിനെ ഏറെ ബാധിക്കും. ഒരു ഘട്ടത്തിൽ കുഞ്ഞിൻ്റെ ജീവന് തന്നെ അത് ദോഷകരവുമാണ്. വീടിനകത്ത് കഴിയുമ്പോഴും മാനസികവും ശാരീരികവുമായ ആരോഗ്യം ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കണം. നല്ല ഭക്ഷണം കഴിക്കുവാനും ധാരാളം വെള്ളം കുടിക്കാനും മനസ്സിന് ഉല്ലാസം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കണം. ശരീരത്തിൻ്റെ കൊറോണയ്ക്കെതിരെയുള്ള പ്രതിരോധം ശക്തിപ്പെടുത്തുന്ന ഭക്ഷണങ്ങൾ കഴിക്കുവാൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. പോഷകങ്ങൾ നിറഞ്ഞ ഭക്ഷണം കഴിക്കുവാൻ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ഫ്രഷായ പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും ധാരാളം കഴിക്കുന്നത് മതിയായ അളവിൽ ആവശ്യ ജീവകങ്ങളും ഫൈബറും ശരീരത്തിലെത്തുവാൻ സഹായിക്കും. കൊഴുപ്പ് കുറഞ്ഞ പാലും പാലുൽപ്പന്നങ്ങളും സോയ, ബദാം തുടങ്ങിയവയും കാൽസ്യവും വൈറ്റമിൻ ഡിയും പ്രദാനം ചെയ്യുന്നു. പ്രോട്ടീൻ ധാരാളമായുള്ള ബീൻസ്, മുട്ട, പരിപ്പ്, മാംസം, ഉപ്പ് ചേർക്കാത്ത നട്സുകൾ, വിത്തുകൾ എന്നിവയും ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തണം. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഭക്ഷണങ്ങൾക്കൊപ്പം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അയൺ, കാൽസ്യം ഗുളികകളും പ്രോട്ടീനും കഴിക്കുന്നത് നല്ലതാണ്. വൈറ്റമിൻ സി, ഡി, ഇ എന്നിവയുടെ സപ്ലിമെൻറ്റുകളും പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുവാൻ ഗർഭിണികളെ സഹായിക്കും. കരിക്ക്, നാരങ്ങ വെള്ളം, വൈറ്റമിൻ സി ധാരാളമായുള്ള ഓറഞ്ച് ജ്യൂസ്, ഓട്സ് തുടങ്ങിയ ആരോഗ്യപൂർണമായ പാനീയങ്ങൾ എന്നിവയും ഈ സമയത്ത് കഴിക്കുക. നാടൻ കോഴിമുട്ടയുടെ വെള്ള കഴിക്കുന്നത് കുഞ്ഞിൻ്റെ തലച്ചോറ് വികാസത്തിന് നല്ലതാണ്. ദിവസവും രണ്ടോ മൂന്നോ ഈത്തപ്പഴം കഴിക്കുക. ഇത് സുഖപ്രസവത്തിന് സഹായിക്കുന്നു. കാറ്റും വെളിച്ചവും ഇല്ലാത്ത റൂമിൽ ആയിരിക്കരുത് സദാസമയവും. അധികവും റൂമിൽ തന്നെ കിടക്കുന്നതും ഉറങ്ങുന്നതും തടി കൂടുവാനും കൂടി കാരണമാകും. ഇത് സുഖപ്രസവത്തിന് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ നടക്കാനും കാറ്റുകൊള്ളാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഡോക്ടറെ അടുത്തോ മറ്റോ പോവാൻ വേണ്ടി പുറത്തു പോകുമ്പോൾ മാസ്ക് ധരിക്കുന്നത് സാധാരണമാണ്.
തിരിച്ച് വീട്ടിലെത്തിയാൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുവാൻ ശ്രദ്ധിക്കണം. ചിലർക്ക് മാസ്ക് ധരിക്കുന്നത് വിമിഷ്ടമുണ്ടാക്കും, അത് ശ്രദ്ധിക്കണം. ഗർഭിണി ഉപയോഗിക്കുന്ന മാസ്ക് എപ്പോഴും ഏറ്റവും വൃത്തിയുള്ളതും ഉപയോഗിച്ച ശേഷം അലസ്യമായി ഇടാതിരിക്കുവാനും ശ്രദ്ധിക്കുക.